നമസ്കാരം, ഞാൻ സുമേഷ് ശർമ്മ. ഇന്ന് മാനത്തെ വെള്ളിത്തേരി എന്ന മൂവിയിൽ, ഹിറ്റ് മൂവിയാണ് മാനത്തെ വെള്ളിത്തേരി എന്ന മൂവിയിൽ, ഷിബു ചക്രവർത്തി രചിച്ച് ജോൺസൺ മാസ്റ്റർ സംഗീതം നൽകിയ അതിമനോഹരമായിട്ടൊരു പാട്ടാണ്. വാണി ജയറാമൻ കോറസമാണ് പാടിയിരിക്കുന്നത്. വാണി ജയറാമിൻ്റെ കൂടെ കോറസം പാടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിത്രശിശി പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ശ്ലോകം പോലെ ആ സ്റ്റൈലിലായിരുന്നു ചിത്രശിശി പാടിയിരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വായിക്കും. ശങ്കരാഭരണരാഗത്തിലാണ് ഷഡ്ജം, ചതുശ്ശുരിഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്ശുദേവം, കാകനേഷാദം, ആട്ടോടേഷാദം. കാകനേഷാദം മാത്രമേ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ പ്രയാസമുള്ള നോട്ടായിട്ട്. ബാക്കി എല്ലാ നോട്ടുകളും ഫുൾ നോട്ടാണ്. ഹാഫ് നോട്ട് നിഷാദം മാത്രം. ഓക്കെ, അത് ശ്രദ്ധിക്കുക. അത് മാത്രം ശ്രദ്ധിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ എളുപ്പത്തിലാണ്. എപ്പോഴും ഒരുപാട് ഗമപ്രയോഗങ്ങളൊന്നുമില്ലാത്തൊരു പാട്ടാണ്. അതുകൊണ്ട് എളുപ്പത്തിൽ എല്ലാവർക്കും വായിക്കും. ബിഗിനസിനോരും വായിക്കും. പക്ഷേ എല്ലാവർക്കും വായിക്കണമെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സാധനം പറയുന്ന ഒരു നോട്ടുകൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പം സാർ ഇതിൻ്റെ ഫസ്റ്റ്, ഈ പാട്ടിൻ്റെ ഫസ്റ്റ് നിന്ന് നോക്കിയാൽ മനസ്സിലാവും. ശങ്കരാഭരണരാഗം അതുപോലെ തന്നെ ആരോണം ആരോണം പാടുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പാട്ട് പാടുന്നത് തന്നെ വാണി ജയറാം. അതിമനോഹരമായിട്ടുള്ള വോയിസാണ് വാണി ജയറാം. എല്ലാവർക്കും അറിയാം അതേ സ്റ്റൈലിൽ തന്നെ പരമാവധി അതിന് അതിനോട് നീതി പുഴത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾ പഠിപ്പിക്കുകയാണ്. എല്ലാം ശ്രദ്ധാപൂർവ്വം ക്ലാസ്സുകളാണ്, സ്കിപ്പ് ചെയ്ത് കാണാൻ പാടില്ല. ആദ്യം ഈ സരിഗമപദേശ ഇത് ക്ലീനായിട്ട്, ഈ നോട്ടുകൾ ക്ലീനായിട്ട് പഠിച്ചാൽ തന്നെ ഈ പാട്ട് അവിടെ ആയി. സഗകാരിയിലേക്ക് കൊണ്ടുവെക്കാം. സമാനസിൻ മടിയിലെ മാന്തളിൽ സഗകാരിഗമഗ സഗകാരിഗമഗരീസസ മനസ്സിൻ മടിയിലെ മാന്തളിൽ. സഗകാരിഗ അരി ടച്ച് ചെയ്തിട്ട് വേണം വായിക്കാൻ കേട്ടോ. മയനു സഗകാരിഗമഗ രിഗമഗരിഗാരി മയനു മണിക്കുരുന്നേ ഇതിന്റെ ഈ പാട്ടിൽ വളരെ കുറച്ചേ വരുന്നു. അവിടെയാണ് തഴുകാം ഞാൻ, അവിടെയാണ് കനവായി മിഴികളെ തഴുകാം ഞാൻ സഗകാരിഗമഗ. ആ സഗകാരിക്ക് ശേഷം രീ അവിടെ എടുത്ത് കാണിക്കേണ്ട സഗകാരിഗമഗ. അത്ര സിമ്പിളാണ്. ഉറങ്ങൂ നീ ഉറങ്ങൂ. താരാട്ട് പാടാണ്. അത്രയും മനോഹരമായിട്ടുള്ള താരാട്ട് പാടാണിത്. ദസ സരി സസ സ ഉറങ്ങൂ നീ ഉറങ്ങൂ. ദസ സരി
അനുപലയും പോലെ തന്നെ ചേർന്ന് വരും. പക്ഷെ സാവയ്ക്ക് എപ്പോഴും ഞാൻ പറഞ്ഞത് പല്ലവി അനുപല്ലവി മാത്രമേ ഞാൻ കൂടുതൽ സെയിം ആയിട്ട് വരുന്ന അനുപല്ലവി പോലെ തന്നെ ചേർന്ന് വരുന്ന പാട്ടുകൾ ഒട്ടുമുക്കാലും ഞാൻ പഠിപ്പിക്കുന്നത് പല്ലവി അനുപല്ലവി മാത്രമാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അനുപല്ലവിയുടെ ലാസ്റ്റിലേക്ക് ചില പ്രയോഗങ്ങളുണ്ട്, അതൊന്നും എനിക്ക് പറഞ്ഞുതരാൻ ചില സമയങ്ങളിൽ പറ്റാറില്ല. അനുപല്ലവി നമുക്ക് കേൾക്കുമ്പോൾ പാട്ട് ഒരുപോലെ തോന്നുന്നത് ചില സംഗതികളൊക്കെ ചില നോട്ടിൻ്റെ വേരിയേഷൻസ് ഉണ്ടാകും, ചിലപ്പോൾ നീട്ടേണ്ടി വരും, ചിലപ്പോൾ അത് ഷോർട്ട് ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള ചില സംഗതികളുണ്ട്. അത് ശ്രദ്ധിച്ചത് നിങ്ങൾ തന്നെ റെക്ടിഫൈ ചെയ്ത് വായിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
നീ പുണർന്നൊരീ താരകം. ഗവഗരി സദാ നീ പുണർന്നൊരീ ഗപഗ ഗപഗ ഗപഗരി സദാ നീ പുണർന്നൊരീ താരകം. ഗപഗ ഗപഗരി സദാ ദരിസ നീ പുണർന്നൊരീ താരകം. ഇതാണ് മാനത്തെ വെടിത്തേറുന്ന മൂവിയിലെ സൂപ്പർ ഹിറ്റ് മൂവിയാണ്. ഇതിൽ വാണിജ്യനാഥൻ പാടിയൊരു പാട്ട് താരാട്ട് പാട്ടാണ്. അത്ര മനോഹരമായിട്ടുള്ള പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്ലോലി വായിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ബേസ് നോട്ട് വായിക്കുന്ന നമ്മൾ ഇതിപ്പം ഈയുടെ ബേസ് നോട്ടാണ്. ഇത്ര മനോഹരമായിട്ട് വായിക്കാൻ പറ്റിയൊരു പാട്ടാണ്. ബേസ് ഫ്ലോട്ടിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ ടോപ്പ് ഫ്ലോട്ടിലായി കഴിഞ്ഞാലും എല്ലാത്തിലും നമുക്ക് വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നത്. ഇപ്പം ഈയുടെ തന്നെ ബേസ് ഫ്ലോട്ടാണിത്. എല്ലാ ശ്രുതിക്കും ബേസ് ഫ്ലോട്ടില്ല. ഇപ്പോൾ ചിലതിൻ്റെയൊക്കെ പഞ്ചമം ആണ് നമ്മൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ബേസ് ഫ്ലോട്ടിൻ്റെ പഞ്ചമം വരുന്നതായിരിക്കും മിഡിൽ ഫ്ലോട്ട് ഉണ്ടാവുക. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇത് ഫ്ലോട്ട് ബേസ് ഫ്ലോട്ടും ടോപ്പ് ഫ്ലോട്ടും ഒക്കെ വായിക്കാൻ പറ്റുക. അതിനെ പറ്റിയാണ് ശ്രുതിയെ പറ്റിയിട്ടുള്ള ഫ്ലോട്ടിൻ്റെ ശ്രുതിയെ പറ്റിയിട്ടുള്ള ക്ലാസ് ഞാൻ എടുക്കും, നിർബന്ധമായിട്ട് എടുക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ ശ്രദ്ധാപൂർവ്വം ക്ലാസ് കാണാം. ഇതിപ്പം അല്ല ഇതിപ്പം നോട്ട് ഞാൻ പറയാൻ മാറ്റിയത് ഈയിടെ തന്നെ ഫ്ലോട്ടായതുകൊണ്ടാണ് ആ സെയിം നോട്ടിൽ തന്നെ വായിക്കാൻ എനിക്ക് പറ്റിയത്. ഓക്കെ, അപ്പോൾ എല്ലാ ശ്രദ്ധാപൂർവ്വം ക്ലാസ് കാണാൻ ശ്രദ്ധിച്ച് പഠിക്കുക. ആദ്യമായിട്ട് നിന്ന് ചാനൽ ആദ്യം കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക, പഠിക്കാൻ താല്പര്യമുള്ളവർ ഷെയർ ചെയ്ത് വെക്കുക, എല്ലാവരും ശ്രദ്ധാപൂർവ്വം പ്രാക്ടീസ് ചെയ്യുക. എല്ലാവർക്കും ഫ്ലോട്ടിൽ പാട്ടുകൾ വായിക്കുന്നവരുടെ എല്ലാവർക്കും നല്ലത് കേട്ടെ. താങ്ക് യു.